നമസ്കാരം. ലോക 2020 സൂപ്പർ ടെൻ പോരാട്ടങ്ങൾക്ക് മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഇന്ത്യൻ താരം സഞ്ജു വി സാംസൺ നമ്മോടൊപ്പം ചേരുന്നു. സഞ്ജു, 2007 ഇന്ത്യ ആദ്യമായി 2020 ലോകകപ്പ് നേടിയത്. അന്ന് ഒരുപക്ഷെ 10-11 വയസ്സായിരിക്കും സഞ്ജുനുള്ള. അന്ന് ആ ലോകകപ്പുമായി ബന്ധപ്പെട്ട് സഞ്ജുവിന് എന്തെങ്കിലും ഓർമ്മകളൊക്കെ ഉണ്ട്? ചേട്ടാ, നല്ല ഓർമ്മകളാണ്. കാരണം ആദ്യമായിട്ടാണ് T20 ഒരു ടൂർണമെൻ്റ് ആയിരുന്നു തോന്നുന്നു ആ സമയത്ത്. പിന്നെ ഇന്ത്യ തന്നെ ആദ്യമായിട്ട് T20 ഫോർമുലേറ്റിൽ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നല്ല സന്തോഷമുണ്ടായിരുന്നു. ഫൈനലിൽ നമ്മൾ പാകിസ്ഥാനായിട്ട് ജയിച്ചപ്പോൾ നല്ല സന്തോഷമുണ്ടായിരുന്നു. ഈ 2020 ഫോർമാറ്റ് ഒരു ലോട്ടറി ആണെന്നാണ് കെവിൻ പീറ്റേഴ്സൺ പറഞ്ഞിട്ടുള്ളത്. യുവരാജ് സിംഗ് തന്നെ ഇവിടെ പറയുണ്ടായി, പരുക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ടീമിന് പുറത്തു പോകുന്ന ആളുകൾക്ക് തിരിച്ചു വരാൻ ഏറ്റവും ടഫസ്റ്റ് ഫോർമാറ്റ് 2020 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സഞ്ജു ഇന്ത്യക്ക് വേണ്ടി 2020 കളിച്ചിട്ടുള്ള ഒരാളാണ്. സഞ്ജു, എങ്ങനെയാണ് മറ്റ് ഫോർമാറ്റുകളെ അപേക്ഷിച്ച് 2020 എങ്ങനെയാണ് കാണുന്നത്? 2020 ഫോർമാറ്റ് ചേട്ടാ, സത്യം പറഞ്ഞാൽ കുറേ നമുക്ക് ടെസ്റ്റിലും വൺഡേ മാച്ച് നമുക്ക് റിലേറ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ കുറേ പ്രഷർ സിറ്റുവേഷൻസ് കൂടുതലാണ്. കാരണം മിക്ക മാച്ചസ് എപ്പോഴും ടൈറ്റ് സിറ്റുവേഷനിൽ അല്ലെങ്കിൽ ലാസ്റ്റ് ബോളിലാണ് മാച്ചിൻ്റെ റിസൾട്ട് ഇരിക്കുന്നത്. അപ്പോൾ അതിൽ ഒരു പ്ലെയറിൻ്റെ ഫുള്ള് നമ്മുടെ ക്യാരക്ടർ അറിയാൻ പറ്റും. കാരണം ടെസ്റ്റ് ഫോർമാറ്റിലാണ് ഏറ്റവും കിടിലം, പക്ഷേ എന്നിട്ടും T20 ഫോർമാറ്റും ക്രിക്കറ്റിനെ കറക്റ്റായിട്ട് നമ്മൾ കാണിക്കുന്നുണ്ട്. കാരണം ബോളേഴ്സ് ഓരോ ബോൾ സൂക്ഷിച്ചറിയണം. കാരണം ഓരോ ഓവറും മാച്ചിൻ്റെ വഴി മാറ്റാറുണ്ട്. പിന്നെ ബാറ്റ്സ്മാന്മാരും ഓരോ കളികളും നോക്കി കളിക്കണം. പക്ഷേ എല്ലാ ബോളും നമ്മൾ ഷോട്ട്സിന് പോകണം, പക്ഷേ കുറച്ചുകൂടെ ഒന്ന് നമ്മുടെ കണ്ടീഷൻസ്, നമ്മുടെ ചേസും അല്ലെങ്കിൽ മാച്ചിൻ്റെ സിറ്റുവേഷൻ നോക്കിയാൽ കളിക്കണം. ഏറ്റവും ഫോം ടീം ഫേവറേറ്റ് ഒക്കെ പറയുന്നത് ഇപ്പോൾ ഇന്ത്യ ആണെന്നാണ് എല്ലാവരും പറയുന്നത്, ഇൻക്ലൂഡിങ് മറ്റ് ക്യാപ്റ്റന്മാരൊക്കെ തന്നെ. സഞ്ജു, ഇന്ത്യൻ ടീമിൻ്റെ സാധ്യതകൾ എങ്ങനെയാണ്? പിന്നെ സാധ്യതകൾ എല്ലാവരും പറയുന്ന പോലെ തീർച്ചയായിട്ടും നമ്മുടെ, എനിക്ക് തോന്നുന്നത് നമ്മുടെ ഈ റീസെൻ്റ് ഈ ഒരു വർഷങ്ങളിൽ ഏറ്റവും ബെസ്റ്റ് ടീം ഫോമായിട്ടുള്ള ഈ T20 ടീമാണ്. കാരണം ബാറ്റിംഗ് ആയാലും നമുക്ക് പറയേണ്ട ആവശ്യമില്ല. നമ്മളെ ബാറ്റിങ്ങിൽ നമ്മൾ ആ ടീമിനെ ലിസ്റ്റ് എടുത്ത് നോക്കിയാൽ മതി. ടോപ്പ് ഓർഡർ ഉഗ്രം ബാറ്റ്സ്മാരുണ്ട്, നടുക്ക് വേൾഡ് ക്ലാസ് ഫിനിഷേഴ്സ് ഉണ്ട്, പിന്നെ ഉഗ്രൻ സ്പിന്നേഴ്സും ഉണ്ട്. രവീന്ദ്ര ജഡേജ, അശ്വിൻ, പിന്നെ ആശിഷ് നെഹ്റ ബുംറ എല്ലാവരും ഉഗ്രനെ ചെയ്യുന്നുണ്ട്. ഹാർദിക് പാണ്ഡ്യ എന്ന് പറഞ്ഞ ഓൾറൗണ്ടർ ഉഗ്രായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ടീം ഇന്ത്യ എന്ന് വെച്ചാൽ ഇതിനെക്കാട്ടി ഇനി നല്ലൊരു ചാൻസ് ഒരിക്കലും കിട്ടത്തില്ല വേൾഡ് കപ്പ് അടിക്കേണ്ട. അപ്പോൾ നമുക്ക് ക്രിക്കറ്റാണ് ഒന്നും പറയാൻ പറ്റില്ല, പക്ഷേ നമ്മുടെ ചാൻസസ് എപ്പോഴും മുകളിലാണ് എനിക്ക്. സഞ്ജു, ബുംറയും പാണ്ഡ്യയും പോലുള്ള യങ്സ്റ്റേഴ്സ്, അങ്ങനെയുള്ള ആൾക്കാർ വരുമ്പോൾ അത് എത്രമാത്രം സഞ്ജുവിനെ പോലുള്ള യങ്സ്റ്ററിനൊരു ഇൻസ്പിറേഷനാണ്, അതൊരു മോട്ടിവേഷനാണ്? മോട്ടിവേഷൻ തീർച്ചയായിട്ടും. അവർ ഇത്രയും നന്നായിട്ട് ആ ഒരു ലെവലിൽ അങ്ങനെ പെർഫോം ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമുക്കും ഭയങ്കര ഒരു എനർജിയാണ്. ആ നമുക്കും ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ഫീലാണ്. കാരണം കൂടെ കളിച്ച കൂട്ടുകാർ അങ്ങനെ കളിക്കുമ്പോൾ തീർച്ചയായിട്ടും അവരൊക്കെയാണ് നമ്മളെ കറക്റ്റായിട്ട് മോട്ടിവേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നല്ല സന്തോഷം തോന്നാറുണ്ട്. സഞ്ജുവിൻ്റെ ഫേവറേറ്റ് ബാറ്റ്സ്മാൻ AB de Villiers സൗത്ത് ആഫ്രിക്ക മികച്ച ഫോമിലാണ്. ഇന്ത്യക്ക് ഒരു വെല്ലുവിളി ആകാൻ സാധ്യതയുള്ള ടീംസ് ഏതൊക്കെയാണ്? സൗത്ത് ആഫ്രിക്ക എപ്പോഴും നല്ല ടച്ചിലാണ്. സൗത്ത് ആഫ്രിക്ക ടീം എന്ന് പറഞ്ഞാൽ എപ്പോഴും എല്ലാ വേൾഡ് കപ്പ് എല്ലാ ടൂർണമെൻറ്റിൻ്റെ ബെസ്റ്റ് ടീമാണ് അവർ ഇറങ്ങുന്നത്. പക്ഷേ നമുക്ക് നോക്കാം, ആ ഒരു പ്രഷർ സിറ്റുവേഷനിൽ ആര്, നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല. ഈ ഒരു ഫോർമാറ്റ് അങ്ങനത്തെ ഫോർമാറ്റാണ്. നമുക്ക് കഴിഞ്ഞ വർഷം നോക്കുകയാണെങ്കിൽ എല്ലാ ടീംസും വേൾഡ് കപ്പ് ജയിച്ചിട്ടുണ്ട്. കാരണം വെസ്റ്റ് ഇൻഡീസ് ആയാലും പാകിസ്ഥാനായാലും എല്ലാവരും, ശ്രീലങ്ക ആയാലും എല്ലാവരും ഈ ഫോർമാറ്റിൽ വന്നിട്ടുണ്ട്. ഈ വർഷം ഒരു പുതിയ ടീമിനെ കാണാൻ പറ്റുമെന്ന് നമുക്ക് ചിലപ്പോൾ പറയാൻ പറ്റത്തില്ല. അങ്ങനെയും ചിലപ്പോൾ നടന്നിരിക്കാം. ഇന്ത്യേനെ ഇന്ത്യയിൽ ചിലപ്പോൾ നമുക്ക് ചാലഞ്ച് ചെയ്യാൻ പറ്റുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇന്ത്യയാണ് ഏറ്റവും ബെസ്റ്റ് എന്നാണ് എനിക്ക് തോന്നുന്നത്. സഞ്ജു പാകിസ്ഥാനെതിരെ ഫൈനൽ കളിച്ചിട്ടുള്ള, നല്ല പെർഫോമൻസ് ചെയ്തിട്ടുള്ള ഒരാളാണ്. ഇന്ത്യ പാക് മാച്ച് 19th ഈഡൻ ഗാർഡൻസിൽ. ഇന്ത്യ പാകിസ്ഥാൻ മത്സരം എന്ന് പറയുമ്പോൾ മറ്റ് മത്സരങ്ങളെക്കാൾ സമ്മർദ്ദമുള്ളതായിട്ട് സഞ്ജു തോന്നിയിട്ടുണ്ട്? അത് ജസ്റ്റ് ലൈക്ക് എനി അതർ മാച്ച് എന്നുള്ളതാണോ, എന്താ തോന്നാറുണ്ട്? ഇല്ല, അതൊരിക്കലും ജസ്റ്റ് അനദർ മാച്ച് ഒന്നാവത്തില്ല. കാരണം ഇന്ത്യ പാകിസ്ഥാൻ, എനിക്ക് നമ്മളൊരിക്കലും ഒരു ശത്രുത അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു റിവെഞ്ച് വെച്ചല്ല കളിക്കുന്നത്. പക്ഷേ നമുക്ക് ആ ഒരു പാകിസ്ഥാൻ എന്ന് പറഞ്ഞ ഒരു ഓപ്പോനൻ്റിനെതിരെ കാണുമ്പോൾ ഭയങ്കര നല്ല ഓപ്പർച്യൂണിറ്റിയാണ്. കാരണം ഇന്ത്യയിലുള്ളവരും പിന്നെ വേൾഡ് വൈഡ് എല്ലാവരും ഭയങ്കരമായിട്ട് സൂക്ഷിച്ച് നോക്കുന്ന ഒരു മാച്ചാണ് അത്. അപ്പോൾ അത് ഭയങ്കര ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. നമ്മുടെ ടാലൻറ്റ്, നമ്മുടെ ഒരു സ്കില്ലും ഒരു ഭയങ്കര ഒരു സ്റ്റേജാണ്. നമുക്ക് ആ മാച്ച് ജയിക്കണം എന്നുള്ളൊരു വാശി ഒരാൾക്ക് മാത്രമല്ല, ടീം ഫുള്ളും പിന്നെ കൺട്രി ഫുള്ളിനും ഉണ്ട്. അപ്പോൾ ആ ഒരു മാച്ച് കളിക്കാൻ ഭയങ്കര ഒരു സന്തോഷമുള്ളതും പിന്നെ എല്ലാവരും ആ മാച്ചിന് വെയിറ്റ് ചെയ്യായിരിക്കും. ഇപ്പോൾ ടീമിൽ കളിക്കുന്നവരും പിന്നെ കളി കാണുന്നവരും ആ മാച്ചിൻ്റെ പറഞ്ഞാൽ തീരാത്ത ഒരു സംഭവമാണ്. കാരണം ഞാനും നല്ലപോലെ ചെയ്യാൻ അവസരം കിട്ടിയിരുന്നു ഏഷ്യക്കപ്പ് ഫൈനലിലൊക്കെ. അപ്പോൾ ഭയങ്കര നല്ല ഒരു ഫീലിംഗ് ആണ് അവരുമായിട്ട് നല്ലതായിട്ട് പെർഫോം ചെയ്യുമ്പോൾ. കഴിഞ്ഞ IPL ഓക്ഷനിൽ ഏറ്റവും വിലപിടിച്ച കളിക്കാരിൽ ഒരാളാണ് സഞ്ജു സാംസൺ. ഇപ്പോൾ നിങ്ങൾക്ക് ഞാൻ മനസ്സിലാക്കുന്ന അനുസരിച്ചാണ് ഒരു ക്യാമ്പ് തുടങ്ങിയിരുന്നത്, ചെറുതായിട്ടൊരു. ആ ഒരു ക്യാമ്പിൻ്റെ സ്വഭാവം എങ്ങനെയായിരുന്നു? പുതിയൊരു ടീമാണ്, എന്താണ് ആദ്യത്തെ ദിവസങ്ങളിൽ തോന്നുന്നത്? ദിവസങ്ങളിൽ തോന്നുന്നു, നമ്മൾ ടീം ക്യാമ്പിൽ പോയപ്പോഴാണ് ഞാൻ ടീമിനെ ഫുള്ള് നോക്കുന്നത്. നമ്മുടെ ടീമിൽ ആരൊക്കെ ഉണ്ടെന്ന് വെച്ച് നോക്കിയപ്പോൾ നമ്മുടെ ഫുൾ ഇന്ത്യൻ യങ്സ്റ്റേഴ്സാണ് മെയിനായിട്ട് ആ ടീമിനെ ഡോമിനേറ്റ് ചെയ്യുന്നത്. നമ്മുടെ ടീമിൽ എല്ലാ റോൾസും ചെയ്യാൻ പോകുന്ന കുറേ യങ്സ്റ്റേഴ്സാണ്. നമ്മുടെ അണ്ടർ 19 എന്ന് പറയുന്ന
മൂന്നാല് പേരുണ്ട്. പിന്നെ രാജസ്ഥാനിൽ കളിച്ച രണ്ട് മൂന്ന് പേരുണ്ട്. പിന്നെ ഡൽഹിയിൽ തന്നെ ശ്രേയസ് അയ്യർ, മയങ്ക് അഗർവാൾ അവരെ പോലെ കുറേ യങ്സ്റ്റേഴ്സ് ഉണ്ട്. പിന്നെ ഒരിക്കലും ഏറ്റവും സീനിയർ നമ്മുടെ ടീമിൽ ജെ പി ഡുമിനി എന്നാണ് തോന്നുന്നത്. അപ്പോൾ അത് ഭയങ്കര നല്ല ഒരു യങ് സൈഡായിരിക്കും. പിന്നെ നമുക്ക് ടീം ജയിക്കണമെങ്കിൽ നമ്മുടെ ഇന്ത്യൻ പ്ലെയേഴ്സ് തന്നെ പെർഫോം ചെയ്യണം, അപ്പോഴേ ടീം ജയിക്കത്തുള്ളൂ. അത് ഭയങ്കര ഒരു നല്ല അഡ്വാൻറ്റേജാണ്. കാരണം നമ്മൾ പുറത്ത് ഒരു സ്റ്റാർ വന്ന് മാച്ച് ജയിപ്പിക്കുന്ന ഫീല് വേറെയാണ്, നമ്മുടെ ഒരു യങ് പ്ലെയർ മാച്ച് ജയിപ്പിക്കുന്ന ഫീല് വേറെയാണ്. അപ്പോൾ അത് ഇന്ത്യൻ ടീമിന് ഒരു കറക്റ്റ് ഒരു ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ഒരു ഇന്ത്യൻ ടീമാണെന്ന് പറയാം. സഞ്ജു, നാല് കീപ്പേഴ്സ് നിങ്ങളുടെ ടീമിലുണ്ട്. റിഷാബ് ഉണ്ട്, ബില്ലിങ്സ് ഉണ്ട്, അതോടൊപ്പം തന്നെ ഡികോക്ക് ഉണ്ട്. അപ്പോൾ ഒരു വിക്കറ്റ് കീപ്പറിന് വേണ്ടി ഒരു കോമ്പറ്റീഷൻ നിങ്ങളുടെ സ്പോട്ട് ഉണ്ട്, അതിനെ എങ്ങനെയാണ് സഞ്ജു? അത് ഭയങ്കര ഹെൽത്തിയാണ് കേട്ടോ. കാരണം അവരിട്ട് ഒരു പ്ലെയറിൻ്റെ ഒരു ബെസ്റ്റേ കൊണ്ട് പുറത്ത് വരാൻ ചാൻസ് ഉള്ളൂ. കാരണം നമ്മൾ നേരത്തെ രാജസ്ഥാനിൽ കളിക്കുമ്പോൾ ഒരു രണ്ട് കീപ്പറേ ഉണ്ടായിരുന്നുള്ളൂ, പക്ഷേ ഇപ്രാവശ്യം നാല് കീപ്പറാണ് ഉള്ളത്. അപ്പോൾ എപ്പോഴും നേരത്തെ പറഞ്ഞ പോലെ ഒരു ടീമിൻ്റെ അകത്ത് കോമ്പറ്റീഷൻ ഭയങ്കര ഹെൽത്തിയാണ്, ടീമിൻ്റെ ഒരു പെർഫോമൻസിന്, ഇൻഡിവിജ്വൽ പെർഫോമൻസിന്. അപ്പോൾ നല്ലതിന് വേണ്ടിയാണത്. സഞ്ജു, രാജസ്ഥാൻ റോയൽസിൽ മെൻഡറായിരുന്ന ദ്രാവിഡിനൊപ്പം വീണ്ടും ഒരുമിക്കാനുള്ള ഒരു അവസരമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതിനെപ്പറ്റി പറഞ്ഞത് എന്താ? ദ്രാവിഡിനോട് ഇതിന് ശേഷം സംസാരിച്ചപ്പോൾ എന്തൊക്കെയാണ്? ഒന്നുമില്ലാട്ടോ, എന്തോ മുകളിൽ നിന്നുള്ളൊരു ഭയങ്കര ഒരു ഭാഗ്യമാണെന്നാണ് എനിക്ക് കരുതുന്നത്. കാരണം മൂന്ന് വർഷം രാഹുൽ സാറിൻ്റെ കൂടെ ഉണ്ടായിരുന്നു, പിന്നെ ഇന്ത്യയിൽ പോയപ്പോൾ രാഹുൽ സാർ അവിടെ ഉണ്ട്, പിന്നെ ഇവിടെ ഡൽഹി വന്നപ്പോൾ സാറുണ്ട്. അപ്പോൾ ഒരിക്കലും ഒരാൾക്ക് പോലും കിട്ടാത്തൊരു ഭാഗ്യമാണ് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനെ മാക്സിമം എൻ്റെ കളിയിൽ മാക്സിമം ഞാൻ സാറിൻ്റെ നിന്ന് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കി ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനത്തെ ഒരു മെൻറ്റർ എന്ന് വെച്ചാൽ ഇന്ത്യയിലെ ഒരു വൺ ഓഫ് ദ ബെസ്റ്റ് ലെജൻഡ്സ് എന്ന് പറയാം രാഹുൽ സാറാണെന്ന് വെച്ചാൽ. അപ്പോൾ സാറിൻ്റെ ഒരു കൂടെ ഉള്ള സപ്പോർട്ടും ആ ഒരു കോൺഫിഡൻസ് സാറിന് എൻ്റെ ടീമിൽ വേണം സഞ്ജു എന്ന് പറയുമ്പോൾ ഒരു സന്തോഷം എന്ന് വെച്ചാൽ ഒരിക്കലും വേറെ ഒരു കാര്യത്തിലും കിട്ടില്ല. കാരണം ഓക്ഷനിൽ അവരങ്ങനെ ഡൽഹി ഡേഡേഴ്സ് അറിയായിരുന്നു രാഹുൽ സാറാണ് അവിടെ എന്ന്. അപ്പോൾ സാറ് പറഞ്ഞിട്ടായിരിക്കും എന്നെ പിക്ക് ചെയ്യുന്ന, എനിക്കൊരു ഒരു ചിന്ത ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ തന്നെ സാർ ഇത്രയും കണ്ടിന്യൂസ് ആയിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് അറിയുമ്പോൾ തന്നെ ഭയങ്കര ഒരു കോൺഫിഡൻസും പിന്നെ ഒരു നമ്മുടെ മുകളിൽ തന്നെ നല്ലൊരു വിശ്വാസം കാക്കാൻ കഴിയുന്നത്. സഞ്ജു ബി സാംസൺ വളരെ നല്ലൊരു സീസൺ ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. സഞ്ജു ബി സാംസൺ പറഞ്ഞതുപോലെ ഇന്ത്യ ഫേവറേറ്റ് ആണെങ്കിലും ഒരു ഓപ്പൺ ടൂർണമെൻറ്റ് തന്നെയാണ് ഈ ലോകകപ്പും മികച്ച പോരാട്ടങ്ങൾക്കായി കാത്തിരിക്കുന്നത്.